നമ്മുടെ പടവലവും വെള്ളരിയും മത്തനും കൂടി 12 ലോഡാ പൊള്ളാച്ചിയിലേക്ക് ചോദിച്ച് പറഞ്ഞ കാശ്. പക്ഷെ പതിവുകാർക്ക് ലോഡ് കുറച്ചിട്ടുള്ള കാശ് വേണ്ടെന്ന് ഞാനും പറഞ്ഞു. അത് നന്നായി. പിന്നെ കൊച്ചിയിലേക്കും ഗോപാലപുരത്തേക്കുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അതെ, അടുത്ത ആഴ്ച ഡൽഹിയിൽ നിന്ന് ഒരു ടീം വരുന്നുണ്ട്. നമ്മളെ കുറിച്ച് പഠിക്കാനാ? എന്ന് വെച്ചാ നമ്മുടെ കൃഷിയെ കുറിച്ച് പഠിക്കാൻ. കൃഷിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ കൃഷി ചെയ്ത് തന്നെ പഠിക്കണമെന്ന് ഞാനും പറഞ്ഞു. എന്തായാലും ഒന്ന് പഠിച്ചു പോട്ടെ അല്ലേ. നമ്മളെ പഠിപ്പിക്കാൻ പറ്റിയ പാർട്ടി പറഞ്ഞു കുഴിയുണ്ട് മാഡം. അത് ഈ ചാണകത്തിന്റെ മണം, അതാ എത്ര നാറ്റം. ഈ പിയുണ്ട് ജോലി കിട്ടിയിരുന്നു, ഇപ്പൊ അടുത്ത് കിടന്ന് പണിയെടുത്ത് ചത്തേനെ. മനുഷ്യനെ കൊന്നേനെ. അതെ, എല്ലാവരും ഈ പണിയൊക്കെ ഒരു 5 മിനിറ്റ് നിർത്തിക്ക്. മാഡത്തിന് ഈ പൊടിയൊക്കെ അലർജിയാണേ. ഈ മണ്ണും പൊടിയൊക്കെ അലർജി ഉള്ളവരെ കാണുന്നത് ഞങ്ങൾക്കും അലർജിയാ. അതെ, ഗസറ്റഡ് ഓഫീസറാ. 35,000 to 55,000 സ്കെയിൽ ഓഫ് പേ. 3 ഡിഗ്രി. മൂന്നാണോ അതോ 4 ആണോ? ഇയാള് കാര്യം പറ. ഓ പ്ലീസ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അതായത്, ഇവിടുത്തെ കൃഷിക്കാര്യങ്ങളിൽ ഇവിടുത്തെ കൃഷി ഓഫീസർ സജീവമായി ഇടപെട്ടിട്ടുണ്ടെന്നും കൃഷി ഓഫീസർ ഉപദേശപരമായി ഇവിടുത്തെ കൃഷി അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടെന്നും ഗവൺമെന്റിൽ ഒരു റിപ്പോർട്ട് അയക്കണം. അതിന് ഇവിടുത്തെ കർഷകരൊരു ഒപ്പ് വേണം. ഒരൊപ്പിട്ട് ചേട്ടാ. കണ്ടാ, അവർക്ക് സന്തോഷമായി, ആഹ്ലാദത്തോടെ ചിരിക്കണേണ്ട. അതെ, ഇത്രയധികം ശമ്പളം വാങ്ങുന്ന മാഡത്തിന് മുമ്പിൽ വെച്ച് ചിരിക്കാൻ പാടില്ല. മാഡത്തിന് ദേഷ്യം പിടിക്കും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുന്നൊന്നും കരുതണ്ട. ഒപ്പില്ലാതെ റിപ്പോർട്ട് അയക്കാനും എനിക്കറിയാം. പിന്നെ മാഡത്തിന്റെ അത്ഭുത സിദ്ധികളൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അരിയില്ലാതെ ചോറ് വെക്കുക, പ്ലാവിന്റെ മുകളിൽ മാങ്ങ കായ്പിക്കുക, അങ്ങനെ എന്തെല്ലാം അല്ലേ. റിപ്പോർട്ടിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അതെ, ഞങ്ങളുടെ ആകുടി ഉള്ള ഒപ്പ ഈ നിക്കണ കാർത്തിയേട്ടൻ. എന്നെ തോപ്പിച്ചു കളയാൻ പറ്റുന്നൊന്നും വിചാരിക്കണ്ട. അതെ, മത്സരിച്ച് ഇനങ്ങളെല്ലാം ട്രോഫി മേടിച്ചിട്ട് ഞങ്ങളുടെ മാണം പോയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച ഈ കൃഷിയൊക്കെ പെർമനന്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. ജോണേ, ഞാൻ മിക്കവാറും ഈ കൊച്ചിനെ കെട്ടും. എന്താ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം? ഒരു വനിതയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നമസ്കാരം, ഞാൻ വിൽസൺ പുതുപ്പള്ളി. ഈ വിൽസൺ പുതുപ്പള്ളി ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഈ ഭൂമിയിൽ വീഴാൻ അനുവദിക്കില്ല. ഒരു പുരുഷന്റെ പല്ലു വിഴുന്നതിൽ കുഴപ്പമുണ്ടോ? അത് കുഴപ്പമുണ്ട്. കുട്ടി ധൈര്യമായിട്ടിരിക്കെ, അനീതിക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നാലും ഞാൻ സഹായിക്കും. മോനെ, ഈ കുട്ടിയോട് സോറി പറ. മാപ്പ് പറയാൻ. സോറി പറയടാ. സോറിയോ? ഞാൻ സോറി പറയണോ? നീ ഒക്കെയാണോ പ്രതിഫലടാ ചാരനലടാ. പ്ലീസ്, അത് ഈ വെള്ള ഷർട്ട് ചുളുങ്ങിയ അമ്മ അലക്കിയും തരൂല, തേച്ചും തരൂല, അതുകൊണ്ടാ പ്ലീസ്. ഇവനെ നമുക്ക് എവിടം തൊട്ട് അറ്റം വരെ അവൻ കിളക്കട്ടെ. സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളൊന്നും മാറിയില്ല. ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. കൃഷിയെ പറ്റിയാ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാ. പ്ലീസ് 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 പ്ലീസ്, പെങ്ങളെ എല്ലാം ഒരു തമാശയായിട്ട് കരുതിയാ മതി കേട്ടോ. കിളക്കാൻ തന്നെ വന്നേ, അത് ഈ കിളയല്ല. ഇതിന്റെ വില അറിയാത്തോണ്ട് ഇപ്പിവന്മാരൊക്കെ നിന്റെ കൂടെയാ. ഈ വിൽസൺ പുതുപ്പള്ളി ആരാന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഈ എക്കൽ മണ്ണിൽ ബോഡോ മിശ്രിതം കലക്കണം. സോറി പറയാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ പട്ടികളെ കൂടാ നീയൊക്കെ പറഞ്ഞു കുളിക്കാതിരുന്ന തവള ഷഡി ഇല്ലാത്തത് കണ്ടോ? എന്തോ ബ്രൗണിലും കേട്ടാ വഴിന്ന് മാറിയേക്ക്. തങ്കച്ചൻ സാറ്, ധൈര്യമായിട്ടിരി. ഹാ, അവിടുത്തെ കാര്യങ്ങളിൽ അങ്ങ് വ്യാപൃതനായിക്കോ. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ആ അത് ഇവൻ ഇന്ന് എന്നെ ഒന്ന് കിളപ്പിക്കാൻ നോക്കി. ഇല്ലില്ല, ഒന്നും നടന്നില്ല. എന്റെ ശരീരം വേർക്കണമെങ്കിലേ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കണം. എന്തെങ്കിലും നീ എന്റെ മാനം കളയരുത്. ഞാൻ വരുന്നത് വരെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാക്കണം. ഓക്കെ 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 ഓക്കെ. സാറ് പറയുന്നത് കുറച്ചു ദിവസത്തെ ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ ഞാൻ നോക്കണോന്നാ. ആയിക്കോട്ടെ. അതിന് ഫുള്ളുണ്ടോ? എന്താ? അത് ശരി. അപ്പൊ ഫുള്ളും പോയിന്റും ഒന്നും തിരിച്ചറിയത്തില്ലേ? കുപ്പി കുപ്പി ഇറക്കേണ്ടി വരുമെന്ന്. രാഷ്ട്രീയത്തിൽ കുപ്പി ഒരു അവിഭാജ്യ ഘടകമാണ്. അല്ല, അതിപ്പോ ഞങ്ങളുടെ കാരണവന്മാരൊരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ പണ്ട്.
ഈ നാട്ടിൽ മദ്യം കയറ്റാൻ പാടില്ലെന്ന്. ഇതൊക്കെയൊന്ന് നേരത്തെ പറയണ്ടേ, എന്നാ പിന്നെ ശരി, യാത്രയില്ല. വിവരമില്ലാത്ത കൊച്ചു മുതലാളി അറിവില്ലാതെ പറഞ്ഞു പോയതാ. നമുക്ക് മദ്യം ഒഴുക്കാം, പറ ഒഴുക്കാന്ന് പറ. പോവല്ലേ സാർ. ഈ അധ്വാനിച്ച് സമ്പാദിക്കുന്നവരൊക്കെ പൊതുവെ ഇച്ചിരി നിഷ്കളങ്കരായിരിക്കും. അവരുടെ നിഷ്കളങ്കത പോകണമെങ്കിൽ മദ്യം തന്നെ ചെല്ലണം, ഒപ്പം കാശും. വിയർത്ത് സമ്പാദിക്കുന്നവനെ വെറുതെ ഇരുന്ന് സമ്പാദിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. ഒക്കെ റെഡിയാക്കാം, എന്നാ കൊള്ളാം. പെരുമാൾ ദേശക്കാരെ മുഴുവൻ എന്റെ പുറകിൽ കൊണ്ടുവരണം. വരും. ആ കൃഷി ഓഫീസറും കാർത്തിയും തമ്മില് ചെറുതായിട്ടൊരു വഴക്കുണ്ട്. ആ വഴക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഭയങ്കരം തന്നെ കേശവൻ. പരമേശ്വരൻ. കറക്റ്റ് പരമേശ്വരന്റെ ഒപ്പ്. എന്തിനാ മാഡം നമ്മൾ ഇത്ര ഒപ്പ് ശേഖരിച്ചയക്കണത്? എന്റെ പ്രോജക്ട് അപ്രൂവ് ചെയ്ത് കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ ഒപ്പ് വേണം. ഒരു പുലിയ രാഹുലെ ആ പ്രോജക്ട് അപ്രൂവ് ചെയ്യണ്ടേ, എന്നാൽ എനിക്ക് ഈ നാട് വിടാൻ പറ്റൂ. ലോകത്തിലെ ടോപ്പ് 10 അഗ്രികൾച്ചറൽ പ്രൊഫസേഴ്സിൽ ഒരാളാ. ഫ്ലോറിഡയിലും ബ്രസീലിലും ഒക്കെ വിസിറ്റിംഗ് പ്രൊഫസറാ. യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിനാണ് എന്റെ റിപ്പോർട്ട് അയച്ചേക്കണെന്ന് ഇപ്പോഴാണ് ഇൻഫോം ചെയ്തത്. സാറിന്റെ പ്രൊഫൈൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഞെണ്ടിനെ കണ്ടിട്ടാണോ? കൃഷിഭവൻ ഓഫീസർ ആള് കൊള്ളാലോ. അത് ഇറ്റ്സ് യു അല്ലേ? കെആർ പെരുമാൾ, വേൾഡ് റാങ്കിങ്ങിൽ അഞ്ചാമത്തെ ആൾ. ഇയാൾ എന്തായി പറയുന്നേ? റാങ്കിങ്ങോ? ആർക്ക്? ഇറ്റ്സ് യു, ഉറപ്പാ. അത് നിങ്ങളാ. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിലെ അഗ്രികൾച്ചറൽ പ്രൊഫസർ അല്ലേ നിങ്ങൾ? ഐ മീൻ സർ. വിസിറ്റിംഗ് പ്രൊഫസറോ? ഇയാൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ല, ഫ്ലോറിഡ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസർ കെആർ പെരുമാൾ. ഓ, അതോ. ഇയാൾ കേട്ടിട്ടില്ലേ, ഈ ലോകത്ത് ഒരേ മുഖച്ചായുള്ള 7 പേര് കാണുന്ന. അത് ചിലപ്പോ 10 or 15 ആവാം. ഇയാളുടെ പ്രോജക്ട് റിപ്പോർട്ട് ടെക്നിക്കലി കൊള്ളാം, പക്ഷെ അതില് പാഷന്റെ ഒരു കുറവ് കാണുന്നുണ്ട്. അത് എവിടേക്കാണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താനത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ സൈൻ ചെയ്യാം. excited. സത്യം പറഞ്ഞാ ഈ നാട്ടുകാർ എത്ര ലക്കിയാ, ഞാൻ എത്ര ലക്കിയാ. വെറും കളിമുണ്ടും നാടൻ ഷർട്ടും. എത്ര സിമ്പിളായിട്ടാ പ്രോജക്ടിനെ റിവ്യൂ ചെയ്തിട്ടുള്ളത്. അയ്യോ, ഞാൻ എന്തൊക്കെയാന്ന് പറഞ്ഞേ? ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു. തനിക്ക് വിവരമുണ്ടോ എന്ന് ചോദിച്ചു. ഷൈൻ ചെയ്യാണോ ചോദിച്ചു. പിന്നെ പോലീസിനെ കൊണ്ട്. അയ്യോ, പ്ലീസ് പ്ലീസ്, മതി, എനിക്ക് കേക്കണ്ട. പറയൂ ദാമോദർജി. പറയണം അനു ദാമോദർജി. എന്താ? എനിക്ക്
ഹലോ, പറയണം ഓഫീസർ, ഭക്ഷണമൊക്കെ കഴിച്ചോ? സർ, ഐ എം റിയലി സോറി. മാപ്പ ചോദിക്കുക, ആരാ എന്താന്നൊക്കെ അറിയാതെ സാറിനെ പോലെ ഒരു വലിയ ആളെ ഞാൻ എന്തൊക്കെയോ. വലിയ ആൾക്കാരെ അല്പം ഹേർട്ട് ചെയ്താലും സാരമില്ല, പക്ഷെ സാധാരണക്കാരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഗ്രേറ്റ് വർക്ക് സർ, ഷുവർ സർ, ഉറപ്പാ. ഞാൻ ഇത് എന്തായാലും ഫോളോ ചെയ്യും. സാർ ഇടയ്ക്കൊക്കെ ഒന്ന് ഓഫീസിൽ വരണം. ഷുവർ, അത് ഞങ്ങൾക്കൊക്കെ വലിയൊരു സന്തോഷമായിരിക്കും, മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ മോട്ടിവേഷൻ അല്ലേ ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ പാടത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നോട് പാടത്തേക്ക് ചെല്ലാൻ പറഞ്ഞു, ഇന്ന് മേരിക്ക് അവധി, പാചകമൊക്കെ എന്റെ വക. ഓക്കെ ഓക്കെ. നിന്റെ കൃഷി ഓഫീസർ പേടിച്ചു പേടിച്ചു നിൽക്കല്ലേ. അവൾക്ക് എന്തായാലും ഒരു ഓഫീസറായെന്നുള്ള ഫീൽ വന്നിട്ടുണ്ട്, അത് ഉറപ്പാ. പക്ഷെ ഓഫീസിന്റെ കാര്യം, ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനി അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അറിയില്ല. പാർട്ടി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വന്നിരിക്കുകയല്ലേ. നല്ല രാഷ്ട്രീയം വന്നാൽ നല്ല മാറ്റങ്ങളും വരുവാ. അത് നല്ല രാഷ്ട്രീയം വന്നല്ല അച്ഛാ, ഇവിടെ വെള്ളടിച്ചു കുടിച്ച് നടക്കുമ്പോ എങ്ങനെ നല്ല രാഷ്ട്രീയം വരാനാ. മാത്രമല്ല, പട്ടിണിയിടുന്ന നമ്മുടെ ആൾക്കാർ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടി നടക്കുമെന്ന് എന്റെ പേടി. നമ്മളെന്തായാലും പോസിറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നു. നീ പറഞ്ഞോ, അച്ഛൻ ഉണ്ട് കൂടെ.